കോവിഡിൻ്റെ വാക്സിൻ എടുക്കാൻ വേണ്ടി എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് നമ്മൾ ഗൂഗിൾ ക്രോമിൽ കോവിൻ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ സെർച്ച് ചെയ്യണം. COWIN.GOV.IN. അങ്ങനെ ആ ഒരു ആ വെബ്സൈറ്റ് ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ നമ്മൾ രജിസ്റ്റർ ചെയ്യാനുള്ള ആ ഇൻ്റർഫേസിലേക്ക് നമ്മൾ ചെല്ലുന്നതായിരിക്കും. അപ്പോൾ വാട്ട് ഈസ് കോവിൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. അതൊക്കെ നമുക്ക് വായിച്ച് നോക്കാം. അതിന് അടിയിലായിട്ട് രജിസ്റ്റർ ഓർ സൈൻ ഇൻ യുവർ സെൽഫ് എന്ന് കാണുന്നതായിരിക്കും. ഇത് നമുക്ക് വാക്സിൻ വേണമെങ്കിൽ ആരോഗ്യ സേതു ആപ്പ് വഴിയും നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഇനി നമ്മൾ നമ്മുടെ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പം ഒരാളുടെ ഫോൺ നമ്പറിൽ നിന്ന് 5 പേരെ വരെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം വാക്സിൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ആഡ് മോർ എന്നുള്ള ഓപ്ഷൻ കാണും ഏറ്റവും അവസാനമായിട്ട്. അതിനകത്ത് നമുക്ക് 5 പേരെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം അവരൊരു OTP നമ്പർ സെൻഡ് ചെയ്യും. അപ്പം അതിൽ നമ്മൾ അടിച്ചു ആ OTP നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം വേരിഫൈ ക്ലിക്ക് ചെയ്യുക. വേരിഫൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മെസ്സേജ് വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞില്ല. ഇനി നമ്മുടെ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ID പ്രൂഫ്, ഏതെങ്കിലും ആധാർ കാർഡോ ID കാർഡോ വോട്ടേഴ്സ് ID ലൈസൻസോ അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ നമ്മൾ സെലക്ട് ചെയ്യുക. അതിൻ്റെ നമ്പർ നമ്മളതിൻ്റെ താഴെ തന്നെയായിട്ട് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ ആധാർ കാർഡിൻ്റെ ആണെങ്കിൽ ആധാർ കാർഡിൻ്റെ നമ്പർ അതിൻ്റെ താഴെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി അതിന് ശേഷം അതിൻ്റെ താഴെ നമ്മൾ ജെൻഡർ മെയിലാണോ ഫീമെയിൽ ആണോ ഏതാണ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ രജിസ്റ്റർ എന്നുള്ള ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ഇയർ ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് എഴുതാനുണ്ട്. ഇപ്പോൾ 60 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ ഇയർ മാത്രം മതി. 60 വയസ്സ് താഴെയാണെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്യേണ്ടതാണ്. 2 വാക്സിനാണുള്ളത്, കോവാക്സിനും കോവിഷീൽഡും. കോവാക്സിൻ 28 to 42 ദിവസത്തിനിടയ്ക്ക് വേണം രണ്ടാമത്തെ ഡോസ് എടുക്കുവാൻ. കോവിഷീൽഡ് ആണെങ്കിൽ 28 to 56 ദിവസത്തിനിടയ്ക്ക് വേണം രണ്ടാമത്തെ ഡോസ് എടുക്കുവാൻ. ഇപ്പോൾ സെക്കൻഡ് ഡോസ് എടുക്കേണ്ടവർക്കും ഇതേ രീതിയിൽ തന്നെയാണ് ബുക്ക് ചെയ്യേണ്ടത്. ഇനി നമ്മൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുക. അതായത് ഏത് ദിവസമാണ് നമുക്ക് ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ വാക്സിൻ എടുക്കേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ നോക്കുമ്പോൾ ഏപ്രിൽ മെയ് ജൂൺ ദിവസങ്ങളിൽ നോ അപ്പോയിൻമെൻറ്റ് ഈസ് അവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ ബുക്ക് ചെയ്തതിന് ആയതുകൊണ്ട് നമുക്ക് സീറ്റ് അവൈലബിൾ അല്ലായിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് ദിവസമാണ് ഏത് സമയത്താണ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.